ഫ്യുവൽസ് ആൻഡ് കമ്പസ്റ്റനിൽ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് വോളിമെട്രിക് ആൻഡ് ഗ്രാവിമെട്രിക് അനാലിസിസ്. ഗ്രാവിമെട്രിക് അനാലിസിസ് അല്ലെങ്കിൽ വെയ്റ്റ് അനാലിസിസ് എന്ന് പറയും. നമ്മൾ നേരത്തെ നോക്കിയപ്പോഴത്തേക്കും കമ്പസ്റ്റൻ്റെ എല്ലാ ഇക്വേഷൻസിലും, പ്രത്യേകിച്ച് നമ്മൾ ഗേഷ്യസ് ഫ്യൂൽസിൻ്റെ കേസിൽ, നമ്മൾ ബൈ ബോത്ത് വോളിയം ആൻഡ് ബൈ മാസ് രണ്ട് രീതിയിലെയും അനാലിസിസ് നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം ഒരു കിലോഗ്രാം ഓഫ് കാർബൺ മോണോക്സൈഡിൻ്റെ ബേണിങ്ങിൻ്റെ ഇക്വേഷൻ, അതിന് വോളിയം വെച്ചും എക്സ്പ്രസ് ചെയ്യും, അതായത് എത്രത്തോളം വോളിയം ഓഫ് ഓക്സിജൻ ആണ് റിക്വയർഡ്, എത്ര വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും ബൈ പ്രൊഡക്റ്റ് വരുന്നത്. അതുപോലെ തന്നെ മാസിൻ്റെ ബേസിലും പറയും, അതായത് കാർബൺ മോണോക്സൈഡിൻ്റെ മാസ് എത്രയുണ്ട്, അത്രയും മാസിന് എത്രയും മാസ് ഓഫ് ഓക്സിജൻ ആണ് റിക്വയർഡ്, അതിൻ്റെ റിസൾട്ടായിട്ട് എത്രത്തോളം നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ബൈ പ്രൊഡക്റ്റായിട്ട് കിട്ടും എന്ന രീതിയിൽ ഇക്വേഷൻ നമ്മളിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇഫ് നമുക്കൊരു ക്വസ്റ്റ്യൻ്റെ ഗ്രാവിമെട്രിക് അനാലിസിസ്, അതായത് ബൈ വെയ്റ്റ് വെച്ചിട്ടുള്ള അനാലിസിസ് അറിയാമെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ബൈ വോളിയം അനാലിസിസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അതുപോലെ തന്നെ തിരിച്ച് ബൈ വോളിയം അനാലിസിസ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ എങ്ങനെ തിരിച്ച് അതിനെ മാസ് അനാലിസിസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, ഇതാണ് വോളിമെട്രിക് ആൻഡ് ഗ്രാവിമെട്രിക് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സേ ഞാൻ ആ കാർബൺ മോണോക്സൈഡിൻ്റെ എക്സാമ്പിൾ തന്നെ ഒന്നുകൂടെ പറയാം. ഹിയർ വി ഹാവ് രണ്ട് ബാലൻസിന് ശേഷമുള്ള തന്നെ രണ്ട് പാർട്ട് ഓഫ് കാർബൺ മോണോക്സൈഡ് വിൽ റിക്വയർ, രണ്ട് വോളിയം ഓഫ് കാർബൺ മോണോക്സൈഡ് വിൽ റിക്വയർ 1 m³ ഓഫ് ഓക്സിജൻ ടു പ്രൊഡ്യൂസ് 2 m³ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അതിൽ നിന്ന് നമ്മൾ 1 m³ ഓഫ് കാർബൺ മോണോക്സൈഡിന് എത്രയാണ് ആവശ്യമുള്ളത് എന്നൊരു റേഷ്യോ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതേ കാര്യം തന്നെ നമ്മൾ ബൈ മാസ് വെച്ച് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്, 1 kg ഓഫ് കാർബൺ മോണോക്സൈഡിന് എത്ര കിലോഗ്രാം ഓഫ് ഓക്സിജൻ ആണ് അവൈലബിൾ, റിസൾട്ടൻ്റായിട്ട് നമുക്ക് എത്ര കിലോഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. സോ ഇതിൽ ഈ ഒരു പോർഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് this represents the volumetric analysis and this is the mass analysis. Okay, so ഒരു ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് നമുക്ക് ഈ വോളിമെട്രിക് വാല്യൂസിൽ നിന്ന് അതിൻ്റെ മാസ് വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റുക, അതുപോലെ തന്നെ അതിൻ്റെ ഇൻവേഴ്സ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക. സോ ആഡിൽ ചെയ്യുന്ന രണ്ട് ഇക്വേഷൻസ് ഉണ്ട്, നമ്മൾ പ്രോബ്ലം യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ബ്ലൈൻഡായിട്ട് യൂസ് ചെയ്യാവുന്ന രണ്ട് കണ്ടീഷൻസാണ്. ഇങ്ങനെയാണ്, ഫോർ ദി കൺവേർഷൻ ഓഫ് വോളിമെട്രിക് ടു ഗ്രാവിമെട്രിക് അനാലിസിസ് രണ്ട് സ്റ്റെപ്പാണ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് മൾട്ടിപ്ലൈ ദി വോളിയം, നമ്മൾ വോളിയത്തിൽ നിന്ന് മാസ് അനാലിസിസ് മാറ്റുമ്പോഴത്തേക്ക് നമ്മുടെ ഗിവൺ ഡേറ്റ വോളിയത്തിലായിരിക്കും. അപ്പോൾ ഒരു കമ്പോണൻറ്റിൻ്റെ വോളിയം എത്രയാണോ തന്നേക്കുന്നത് ആ വോളിയത്തിന് ആ പർട്ടിക്കുലർ കോൺസ്റ്റൻറ്റിൻ്റെ തന്നെ മോളിക്കുലർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സിമ്പിൾ. ഇതാണ് എൻ്റെ ഒരു കമ്പസ്ഷൻ പ്രോസസ് കഴിഞ്ഞപ്പോൾ ഉള്ള പ്രോഡക്ട്സ് ഓഫ് കമ്പസ്ഷൻ, അത് ഞാനൊരു ചേമ്പറിലാക്കി വെച്ചേക്കാണ്. അതിനകത്ത് ഒരു എ എന്ന് പറയുന്ന ഇത്രയും വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ബി എന്ന് പറയുന്ന ഇത്രയും വോളിയം ഓഫ് സ്റ്റീം, ആൻഡ് സി എന്ന് പറയുന്ന ഇത്രയും വോളിയം ഓഫ് സേ സൾഫർ ഡൈ ഓക്സൈഡ്. ഈ മൂന്ന് പ്രോഡക്ട്സാണ് എനിക്ക് എൻ്റെ കമ്പസ്റ്റേഷൻ ഉള്ളത്, വേർ എ ബി ആൻഡ് സി എന്ന് പറയുന്നതെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് അവിടുത്തെ വോളിയമാണ്. ഓക്കെ, കമ്പസ്റ്റൻ ഗ്യാസിൻ്റെ ടോട്ടൽ വോളിയത്തിൽ ഓരോ പർട്ടിക്കുലർ കമ്പോണൻറ്റിൻ്റെയും വോളിയം എത്രയാണെന്നുള്ളത്. സോ അതിനെ എങ്ങനെ അതിൻ്റെ മാസ് അനാലിസിസ് കൺവേർട്ട് ചെയ്യാം, അതായത് ഈ ഒരു ടോട്ടൽ വോളിയത്തിനകത്തുള്ള ടോട്ടൽ മാസ് ഓഫ് ഗ്യാസസിൻ്റെ എത്രത്തോളം പേഴ്സൻറ്റേജാണ് ഓരോ ഇൻഡിവിജ്വൽ ഗ്യാസും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഓരോ പർട്ടിക്കുലർ കോൺസ്റ്റൻ്റിൻ്റെയും വോളിയം. ഓക്കെ, ലൈക്ക് ഞാനിപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ പറഞ്ഞാൽ എ എന്ന് പറയുന്നതാണ് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വോളിയം ഇൻറ്റു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലർ മാസ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിൽ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് ഇൻറ്റു 44. ഓക്കെ, അതുപോലെ തന്നെ എച്ച് ടുയുടെ വോളിയം ഇവിടെ പറഞ്ഞിരിക്കുന്നത് b³ ഓഫ് വോളിയം ആണ് ഇൻറ്റു സ്റ്റീമിൻ്റെ മോളിക്കുലർ മാസ് ഇൻറ്റു 18 വരും. ഓക്കെ, അതുപോലെ തന്നെ സൾഫർ ഡൈ ഓക്സൈഡ് SO2 കേസിൽ വരുമ്പോഴത്തേക്കും അതിൻ്റെ വോളിയം പറഞ്ഞിരിക്കുന്നത് c³ ആണ് ഇൻറ്റു അതിൻ്റെ മോളിക്കുലർ മാസ് 64 എന്ന് വരും. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസേഴ്സാണ് സേ ഞങ്ങൾ p, q and r എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, p, q and r എന്ന് പറയുന്നതാണ് ഓരോ കമ്പോണൻറ്റിൻ്റെയും അതിൻ്റെ വോളിയത്തിന് അതിൻ്റെ തന്നെ മോളിക്കുലർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു ടോട്ടൽ ക്വാണ്ടിറ്റി. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പിയും ക്യൂ ആറും കൂടെ ആഡ് ചെയ്യണം, p+q+r. ഞാൻ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ അതിൻ്റെ വോളിയത്തിന് അതിൻ്റെ മോളിക്കുലർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കിട്ടുന്നത് ആക്ച്വലി അതിൻ്റെ ഇക്വലൻറ്റ് വെയ്റ്റ് ആണ്.
ഇക്വലൻ്റ് വെയ്റ്റ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കമ്പോസിഷൻ ഇക്വേഷനിൽ ഞാനിപ്പം ടു പാർട്സ് ഓഫ് കാർബൺ മോണോക്സൈഡ് വൺ പാർട്ട് ഓഫ് ഓക്സിജനോട് കമ്പൈൻ ചെയ്ത് ടു പാർട്സ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ക്രിയേറ്റ് ആവുമെന്ന് പറഞ്ഞു. അതിന് കറസ്പോണ്ടിങ് ഞാൻ നേരെ താഴെ എന്ത് എഴുതിയിരിക്കുന്നു, അതിനെ തന്നെ വോളിയം ആയിട്ടാണ് കൺവേർട്ട് ചെയ്ത് എഴുതിയിരിക്കുന്നത് അല്ലേ. അതായത് ഇവിടെ ഇപ്പം രണ്ട് മോളിക്യൂൾസ് ഓഫ് അല്ലെങ്കിൽ രണ്ട് പാർട്ട് ഓഫ് കാർബൺ മോണോക്സൈഡ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ അതിൻ്റെ വോളിയം ഞാൻ എടുത്തേക്കുന്നത് 2 m³ എന്നാണ്. അതുപോലെ തന്നെ വൺ കറസ്പോണ്ടിങ് ആയിട്ട് 1 m³, എഗെയിൻ 2 കറസ്പോണ്ടിങ് ആയിട്ട് 2 m³. ഓക്കെ, ഇഫ് നമുക്കറിയാം കാർബൺ മോണോക്സൈഡിൻ്റെ കേസിൽ അതിൻ്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 28 ആണ്. കാർബൺ മോണോക്സൈഡിൻ്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 28 ആണ്. ആ ഒരു കമ്പോണൻറ്റിൻ്റെ സേ ഗിവൺ ആയിട്ടുള്ള ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് ടോട്ടൽ വെയ്റ്റ് എന്ന് പറയുന്നത് 56 ആണെന്ന് അസ്യൂം ചെയ്യുക. അതായത് എനിക്ക് 56 kg ഓഫ് കാർബൺ മോണോക്സൈഡ് സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് എത്ര പാർട്ട് ഓഫ് കാർബൺ മോണോക്സൈഡ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ടോട്ടൽ 56 മാസമുണ്ട്, 56 kg ഉണ്ട്, ഡിവൈഡഡ് ബൈ അതിൻ്റെ മോളിക്കുലർ മാസ്. ഒരു പാർട്ടിന് എത്ര മോളിക്കുലർ മാസ് ഉണ്ട്? ടോട്ടൽ മാസ് ഈസ് 56 ഡിവൈഡഡ് ബൈ ഒരു പാർട്ടിന് എത്രയാണ് മാസം എന്ന് നമുക്കറിയാം, 28. ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 2 എന്ന് കിട്ടും. ഓക്കെ, അതാണ് 2 parts ഓഫ് കാർബൺ മോണോക്സൈഡ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 moles ഓഫ് കാർബൺ മോണോക്സൈഡ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ വോളിയം എന്ന് പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റി ഇസ് ആക്ച്വലി എന്താണ്? ടോട്ടൽ വെയ്റ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ വെയ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ, അതായത് ദിസ് വോളിയം ഈസ് ഈക്വലൻ ടു, ഞാൻ ഈക്വൽ എന്നല്ല പറഞ്ഞത്, ഈക്വലൻ ടു ടോട്ടൽ വെയ്റ്റ് ഓഫ് ദാറ്റ് കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ വെയ്റ്റ് ഓഫ് ദാറ്റ് കമ്പോണൻറ്റ്. അങ്ങനെയാണെങ്കിൽ വോളിയം ഇൻറ്റു മോളിക്കുലർ വെയ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ആ ടോട്ടൽ വെയ്റ്റ് കിട്ടും, ആ ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റിൻ്റെ ടോട്ടൽ വെയ്റ്റ് എത്രയാണെന്നുള്ളത് കിട്ടും. അതേ കാര്യമാണ് നമ്മൾ ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഗിവൺ അതിൻ്റെ വോളിയം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞാൽ അതർ ടെംസ് നമ്മൾ ഇവിടുത്തെ കമ്പയർ ചെയ്താൽ 2 എന്ന് പറഞ്ഞതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് ഞാനിവിടെ എന്ന് പറഞ്ഞേക്കുന്നത്, എത്ര m³, എത്ര വോളിയം അല്ലെങ്കിൽ എത്ര മോൾ, എത്ര പാർ. ഓക്കെ, സോ എ ഇൻറ്റു 44 ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു റേഷ്യോ കിട്ടും. ഞാൻ റേഷ്യോ പറഞ്ഞ പേരാണ് ഈക്വൽ വെയ്റ്റ് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ ഈക്വൽ റേഷ്യോ എന്ന് പറയും. സോ ആ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ കമ്പോണൻറ്റിൻ്റെ ടോട്ടൽ വെയ്റ്റിനെയാണ്, CO₂വിൻ്റെ എക്സോസ്റ്റ് ഗ്യാസിലുള്ള ടോട്ടൽ വെയ്റ്റിനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് ഓഫ് രണ്ട് ടേംസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതായത് പി എന്ന് പറയുന്ന ടേം റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതേപോലത്തെ ഓരോ ടേമിൻ്റെയും കൂടെ ഞാൻ ടോട്ടൽ സം എടുക്കുക. അപ്പോൾ എന്ത് പറ്റും? ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ടോട്ടൽ ബോക്സിനകത്തുള്ള ഓരോ ഇൻഡിവിജ്വൽ കമ്പോണൻറ്റിൻ്റെയും വെയ്റ്റിനെ ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ വെയ്റ്റ് കിട്ടും. ഓക്കെ, ടോട്ടൽ വെയ്റ്റ് കിട്ടും. ഈ കിട്ടിയിരിക്കുന്ന ടോട്ടൽ വെയ്റ്റിനകത്ത് ഓരോ കമ്പോണൻറ്റും എത്ര പെർസെൻറ്റേജാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാനുള്ളത്? ഓരോ പർട്ടിക്കുലർ കമ്പോണൻറ്റിൻ്റെ വെയ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ദി പെർസെൻറ്റേജ് കോമ്പോസിഷൻ ബൈ വെയ്റ്റ് ഓഫ് കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ സോറി കാർബൺ ഡയോക്സൈഡ് ഇൻ ദി സിസ്റ്റം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി പി ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയ്റ്റ്, ദാറ്റ് മീൻസ് പി ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ പ്ലസ് ആർ. സോ നമ്മളിതിനെ വളരെ സിമ്പിളായിട്ട് സ്റ്റെപ്പിൽ ഇങ്ങനെ പറയും, ഫോർ ദ കൺവേർഷൻ ഓഫ് വോളിമെട്രിക് ടു ഗ്രാവിമെട്രിക് അനാലിസിസ് മൾട്ടിപ്ലൈ ദ വോളിയം ഓഫ് ഈച്ച് എലമെൻറ്റ് ഇൻ ടു ഇറ്റ്സ് മോളിക്കുലർ മാസ്, ആ പർട്ടിക്കുലർ കമ്പോണൻറ്റിൻ്റെ മോളിക്കുലർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ കിട്ടുന്ന ഓരോ കമ്പോണൻസിൻ്റെ മാസ് അതിൻ്റെ ടോട്ടൽ സം വാല്യൂ എത്രയാണെന്നുള്ളത് എടുക്കുക, പി പ്ലസ് ക്യൂ പ്ലസ് ആർ എന്നുള്ളത് എടുക്കുക. ഓക്കെ, പി പ്ലസ് ക്യൂ പ്ലസ് ആർ കണ്ടുപിടിക്കുക, ദെൻ ഡിവൈഡ് ഈച്ച് കമ്പോണൻറ്റ് ബൈ പി പ്ലസ് ക്യൂ പ്ലസ് ആർ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി ഗ്രാവിമെട്രിക്, അതിന് എത്ര കോൺട്രിബ്യൂഷൻ ഉള്ളത് കിട്ടും ഇൻ പെർസെൻറ്റേജിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിന് എക്സ്പ്രസ് ചെയ്ത് പെർസെൻറ്റിൽ എക്സ്പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ തിരിച്ച്. അങ്ങനെയാണെങ്കിൽ ഗ്രാവിമെട്രിക്കിൽ നിന്ന് വോളിമെട്രിക്കിലോട്ട് എങ്ങനെയായിരിക്കും കൺവേർട്ട് ചെയ്യാവുള്ളത്? ഗ്രാവിമെട്രിക്കിൽ ആണെങ്കിൽ നമുക്ക് തന്നേക്കുന്ന ഡേറ്റാസ് എല്ലാം എന്തിലായിരിക്കും? ഇൻ കിലോഗ്രാമിലായിരിക്കും തന്നേക്കുന്നത്. ഓക്കെ, സോ ടോട്ടൽ വെയ്റ്റ് ഓഫ് ഈച്ച് കമ്പോണൻ്റ് ആയിരിക്കും നമുക്ക് ഗ്രാവിമെട്രിക് അനാലിസിൽ ഗിവൺ ഡേറ്റ. അതിന് ആ പർട്ടിക്കുലർ കമ്പോണൻറ്റിൻ്റെ മോളിക്കുലർ വെയ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വി വിൽ ഗെറ്റ് ദി ഈക്വലൻ്റ് വോളിയം. ക്ലിയർ? സോ ഡിവൈഡ് വെയ്റ്റ് ബൈ ഇറ്റ്സ് മോളിക്കുലർ മാസ്. തന്നിരിക്കുന്ന ആ പർട്ടിക്കുലർ കമ്പോണൻറ്റിൻ്റെ വെയ്റ്റ് എത്രയാണോ അതിന് അതിൻ്റെ തന്നെ മോളിക്കുലർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന ടേംസിൻ്റെ സം സേ പി പ്ലസ് ക്യൂ പ്ലസ് ആർ എന്ന് ഞാൻ വീണ്ടും പറയും. സോ അങ്ങനെ കിട്ടുന്ന ആ ടേംസിൻ്റെ സമ്മിന് എന്ത് ചെയ്യണം?
വീണ്ടും ഓരോ കമ്പോണൻറ്റിൻ്റെയും വെയിറ്റ് കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്നത് ടോട്ടൽ വോളിയമാണ്. ടോട്ടൽ വോളിയമായിരിക്കും പി പ്ലസ് ക്യൂ പ്ലസ് ആറിൽ കിട്ടുന്നത്. ആ കിട്ടുന്ന വാല്യൂവിനെ ഡിവൈഡ് ബൈ ദ വോളിയം ഓഫ് ഈച്ച് എലമെൻറ്റ്. ഓക്കെ, ഈ മൂന്ന് വോളിയം കണ്ടുപിടിച്ചതിന് ശേഷം ഓരോന്നിനെയും അതിൻ്റെ തന്നെ വോളിയം ഡിവൈഡ് ചെയ്യുക. ദാറ്റ് മീൻസ് പി ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ പ്ലസ് ആറ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ കമ്പോണൻ്റ് കിട്ടും. ക്യൂ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ പ്ലസ് ആറ് ചെയ്താൽ രണ്ടാമത്തെ കമ്പോണൻ്റ്. ഇത് കുറച്ചും കൂടെ എളുപ്പം എക്സ്പ്ലെയിൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യുമ്പോഴത്തേക്കും ഒരു ടേബിൾ ഫോർമാറ്റിലാണ് ചെയ്യുന്നത്. ഓരോ കമ്പോണൻസ് അതായത് ഓരോ ടേബിൾസ് ആയിട്ട് റോസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാനൊരു പ്രോബ്ലം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന യൂണിവേഴ്സിറ്റി പ്രോബ്ലത്തിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് വെച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം.